آله وصحبه أجمعين، أما بعد، ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ക്ലാസ് ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം, വഫാത്തായത്, വഫാത്തായ സമയം, വഫാത്തായ പ്രായം, ഇതൊക്കെ സംബന്ധിച്ച് അൽ ബിദായത്തു വൻ നിഹായ എന്ന കിതാബിൽ ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ രേഖപ്പെടുത്തിയ വിവരങ്ങളിൽ നിന്നുള്ള ചില ഇബാറത്തുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതാണ് ചർച്ച ചെയ്യുന്നത്. അൽ ബിദായത്തു വൻ നിഹായ ലി ഇമാം ഇബ്നു കസീർ. ഓർഡിൽ ഒന്നിൽ കാണാം. ഫസ്ലുൻ ഫീ ദിക്റിൽ മൗതി അല്ലദി തൂഫിയ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ മബ്ലഗ് സിന്നിഹി ഹാല വഫാതിഹി ഫീ കൈഫിയത്തി ഉസ്ലിഹി അലൈഹി സ്വലാത്തു വസലാം വ തക്ഫീനിഹി വസ്സലാത്തു അലൈഹി വ ദഫ്നിഹി വ മൗദിഉ ഖബ്രിഹി സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി ഫീ ദിക്റിൽ വഖ്ത്. ഫസ്ലുൻ നറബീരിബ് ഫീ ദിക്റിൽ വഖ്ത്, സമയം സംബന്ധിച്ച പരാമർശം. അല്ലദീ തൂഫിയ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ, വ മബ്ലഗ് സിന്നിഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയ വയസ്സ്, ഹാല വഫാത്തിഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ സമയത്ത്, വ ഫീ കൈഫിയത്തി ഉസ്രിഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിച്ച വിധം, അലൈഹി സ്വലാത്തു വസലാം വ തക്ഫീനിഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഫൻ ചെയ്തത്, വ സ്വലാത്തി അലൈഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിസ്കരിച്ചത്, ജനാസ്കരിച്ചത്, വദഫ്നിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറമാടിയത്, വ മൗദിഉ ഖബ്രിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ സ്ഥാനം, സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി. ഇതെല്ലാം സംബന്ധിച്ച് പറയുന്ന ഫസ്ലിൽ എന്നർത്ഥം. ഈ ഫസ്ലിലുള്ള ചില ഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ലാ ഖിലാഫ അന്നഹു അലൈഹി സ്വലാത്തു വസലാം തൂഫിയ യൗമൽ ഇസ്നൈൻ. ലാ ഖിലാഫ, അഭിപ്രായ വ്യത്യാസമില്ല. അന്നഹു നിശ്ചയം കാര്യം, അലൈഹി സ്വലാത്തു അന്നഹു നിശ്ചയം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൂഫിയ യൗമൽ ഇസ്നൈൻ, യൗമൽ ഇസ്നൈൻ അതായത് തിങ്കളാഴ്ച ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത്, വഫാത്തായത് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. قال ابن عباس ولد نبيكم صلى الله عليه وسلم يوم الاثنين ونبئ يوم الاثنين وخرج من مكة مهاجرا يوم الاثنين ودخل المدينة يوم الاثنين ومات يوم الاثنين رواه الامام احمد والبيهقي. ابن عباس رضي الله عنه പറയുന്ന ആയിട്ടുള്ള റിപ്പോർട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ولد نبيكم, നിങ്ങളുടെ നബി മുസ്ലിഹ സല്ലമ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു, യൗമൽ ഇസ്നൈൻ തിങ്കളാഴ്ച ദിവസം, ونبئ നബിയാക്കപ്പെട്ടു, നുബുവത്ത് പ്രവാചകത്വം നൽകപ്പെട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യൗമൽ ഇസ്നൈൻ തിങ്കളാഴ്ച, വഖറജ പുറപ്പെട്ടു, മിൻ മക്കത്ത മക്കയിൽ നിന്ന്, മുഹാജിറൻ ഹിജ്റ ചെയ്തുകൊണ്ട്, മുഹാജിറായിക്കൊണ്ട് മദീനയിലേക്ക്, യൗമൽ ഇസ്നൈൻ അതും ഏത് ദിവസമാണ്, തിങ്കളാഴ്ച ദിവസം, വദഖൽ മദീനത്ത മദീനയിൽ പ്രവേശിച്ചു, യൗമൽ ഇസ്നൈൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നതും എന്താണ്, തിങ്കളാഴ്ച. വമാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുകയും ചെയ്തു, യൗമൽ ഇസ്നൈൻ തിങ്കളാഴ്ച. റവാഹുൽ ഇമാം അഹമ്മദ് വൽ ബൈഹഖി, ഇമാം അഹമ്മദ് അവർകളും ഇമാം ബൈഹഖി അവർകളും ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വഖാല സുഫിയാൻ സൗരി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഹദീസ് കാണാം. അത് ഇമാം ബൈഹഖി ഉദ്ധരിച്ച റിപ്പോർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് അൽ ബിദായത്ത് വൻ നിഹായ എന്ന ഇമാം ഇബ്നു കസീർ അവരുടെ ഗ്രന്ഥത്തിൽ. നമ്മളുടെ ഈ ഹദീസ് തന്നെ മറ്റൊരു റിവായത്തിൽ സഹീൽ ബുഖാരിയിൽ വന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കിതാബുൽ ജനായിസ് എന്ന ഭാഗത്ത് ബാബു മൗത്തിൽ മൗത്തി യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച ദിവസം മരിക്കുന്നത് സംബന്ധിച്ച് പറയുന്നത്, തിങ്കളാഴ്ച ദിവസത്തെ മരണം സംബന്ധിച്ച്. ഹദ്ദസന മുഅല്ല ബിൻ അസദ് എന്ന് തുടങ്ങിയിട്ട് താഴോട്ട് കാണാം. അൻ ആയിഷത റളിയല്ലാഹു അൻഹാ, ആയിഷ റളിയല്ലാഹു അൻഹാ എന്ന റിപ്പോർട്ടാണ്. ഖാലത്ത്, അവർ പറഞ്ഞു, ദഖൽതു അലാ അബീബക്രിൻ റളിയല്ലാഹു അൻഹു ഫഖാല ഫീകം കഫൻതും അന്നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലത്ത് ഫീ സലാസതി അബ്വാബിൻ ബീദിൻ സഹൂലിയത്തിൻ ലൈസ ഫിഹാ ഖമീസുൻ ولا غمامة وقال لها في اي يوم توفي صلى الله عليه رسول الله صلى الله عليه وسلم قالت يوم الاثنين قال فاي يوم هذا قالت يوم الاثنين قال ارجو فيما بيني وبين الليل فنظر الى ثوب علي كان يمرض فيه به ردع من زعفران فقال يغسل ثوبي هذا وزيد عليه ثوبين فكفنوني فيها قلت ان هذا خلق قال ان الحي احق بالجديد من الميت انما هو للمهلة فلم يتوفى حتى امسى من ليله الثلاثاء ودفن قبل ان يصبح. ഇത് രണ്ടാമത്തെ ഹദീസ് നോക്കാം. അതായത്
ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യണം. ഖാലത്ത് അവർ പറഞ്ഞു, ദഖൽതു അലാ അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു, ഞാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്നു. ഷറഹിൽ കാണാം, മറ്റു റിപ്പോർട്ടുകളിലൊക്കെ കാണാം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മരണാസന്നമായ സമയത്ത്, രോഗമായ സമയത്ത് ആയിരുന്നു ഈ സംഭവം എന്ന്. അങ്ങനെ നമുക്കറിയാം, ഉമ്മുൽ മുഅ്മിനീൻ ആണ് ആയിഷ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന് വിളിക്കും, അതായത് വിശ്വാസികളുടെ ഉമ്മമാർ എന്നർത്ഥം. അതിന്റെ ഏകവചന രൂപമാണ് ഉമ്മുൽ മുഅ്മിനീൻ. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയാണ് ആര്? ആയിഷ റളിയല്ലാഹു അൻഹ. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് മരണം അടുത്ത സമയത്ത് അവിടെ ചെന്നു ആര്? ആയിഷ റളിയല്ലാഹു അൻഹ മകൾ. അങ്ങനെ അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫീകം കഫൻതും അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഫൻ ചെയ്തത് എത്ര തുണികളിലാണ് എന്ന് ചോദിച്ചു, എത്രയിലാണ്? ഖാലത്ത്, അപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, ഫീ സലാസത്തി അസ്വാബിൻ, സൗബ് എന്നതിന് ജമാണ് അസ്വാബ്, മൂന്ന് വസ്ത്രങ്ങളിൽ, ബീലിൻ സഹൂലിയത്തിൽ, സഹൂലിയ വസ്ത്രം, ബീലിൻ, ബീൽ എന്ന് പറഞ്ഞാൽ വെള്ള, വെള്ള വസ്ത്രത്തിലാണ് നബിയെ കഫൻ ചെയ്തത്, മൂന്ന് വസ്ത്രങ്ങളിലാണ്. ലൈസ ഫിഹ ഖമീസുൻ, അതിൽ ഖമീസ് ഉണ്ടായിരുന്നില്ല, വല ഇമാമത്തുൻ, തലയ്ക്കെട്ടും ഉണ്ടായിരുന്നില്ല. വഖാല ലഹ, അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, ഫി അയ്യി യൗമിൻ തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത് ഏത് ദിവസമാണ്, വഫാത്തായത് ഏത് ദിവസമാണ് എന്ന് ചോദിച്ചു. ഖാലത്ത്, അപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, യൗമൽ ഇസ്നൈൻ, തിങ്കളാഴ്ച ദിവസമാണ് എന്ന്. ഖാല, അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫ അയ്യി യൗമിൻ ഹാദാ, അപ്പോൾ ഇത് ഏത് ദിവസമാണ് എന്ന് ചോദിച്ചു. ഖാലത്ത്, അപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, യൗമുൽ ഇസ്നൈൻ, തിങ്കളാഴ്ചയാണ്, അപ്പോൾ തിങ്കളാഴ്ച ദിവസമായിരുന്നു അത്, ഈ സംഭാഷണം നടന്ന ദിവസം. അപ്പോ ഖാല, അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, അർജു ഫീമ ബൈനി വബൈനല്ലൈലി, ഞാൻ ഈ രാത്രി, ഈ ദിവസത്തിന്റെ രാത്രിയാകുന്നതിന് മുമ്പ് വഫാത്താവണം, മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച തിങ്കളാഴ്ചയാണല്ലോ, ഞാനും തിങ്കളാഴ്ച മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ആ ഒരു ബറക്കത്ത് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ഇതിന്റെ ഷറഹിൽ കാണാം. പിന്നെ ഇത്, ഈ ബറക്കത്ത് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രം പ്രത്യേകമാണ് എന്നും അല്ല എന്നും ഉള്ള അഭിപ്രായങ്ങളും ഇതിന്റെ ഷറഹിൽ ഫത്ഹുൽ ബാരി നോക്കിയാൽ കാണാം. ഇനി അതിവിടെ ചർച്ച കിടക്കുന്നില്ല. ഇനി അടുത്തത്, فنظر الى ثوب عليه كان يمرض فيه, അപ്പോ രോഗിയായ അവസ്ഥയിൽ അപ്പോൾ ധരിച്ചിരുന്ന ആ വസ്ത്രത്തിലേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു നോക്കി. എന്നിട്ട് റദുഉൻ മിൻ സഫ്രാൻ, അവിടെ എന്തുണ്ട്? ആ വസ്ത്രത്തിൽ ഒരു സഫ്രാൻ, സഫ്രാൻ ആണ് കുങ്കുമം, മഞ്ഞ, ഒരു മഞ്ഞ അതിന്റെ പാട് ഉണ്ട്. അപ്പോ ഖാല, അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യഗ്സിലു സൂബി ഹാദാ, എന്റെ ഈ വസ്ത്രം നിങ്ങൾ കഴുകൂ, വസീദു അലൈഹി സൗബൈൻ, അതിന്മേൽ രണ്ട് വസ്ത്രം കൂടി ആഡ് ചെയ്യും, കൂട്ടും എന്ന്. ഫകഫിനൂനി ഫീഹാ, എന്നിട്ട് നിങ്ങൾ അതിൽ എന്നെ കഫൻ ചെയ്യണം ഞാൻ മരിച്ച ശേഷം. കൊൽത്തു, അപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് ആയിഷ ബീവി പറഞ്ഞു, ഇന്ന ഹാദാ ഖലഖുൻ, ഇത് അഴുകിയ അല്ലെങ്കിൽ കീറിപ്പോയ വസ്ത്രമാണ്, കീറിയ വസ്ത്രമാണല്ലോ എന്ന് ആയിഷ ബീവി മകൾ, ആയിഷ ബീവി ഉപ്പയോട് പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു മറുപടി, ഖാല, ആയിഷ റളിയല്ലാഹു അൻഹയോട് പിതാവായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഒന്നാം ഖലീഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യമായി വിശ്വസിച്ച പുരുഷന്മാരിൽപ്പെട്ട, ആദ്യമായി വിശ്വസിച്ച പുരുഷൻ ആണ് ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ പുത്രിയോട് പറഞ്ഞ മറുപടി ശ്രദ്ധിക്കണം. അപ്പോ ഇത് കീറിയ വസ്ത്രമാണ് എന്ന് പറഞ്ഞപ്പോ, അല്ലെങ്കിൽ ഇത് പിന്നെ ജീർണിച്ച വസ്ത്രമാണ് എന്ന് പറഞ്ഞപ്പോ, അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയണേ, ഇന്നൽ ഹയ്യ അഹഖു ബിൽ ജദീദി മിനൽ മയ്യിത്തി, ഇന്നൽ ഹയ്യ അഹഖു ബിൽ ജദീദി മിനൽ മയ്യിത്തി, ഇന്നമാ ഹുവ ലിൽ മുഹ്ല, ഇന്നൽ ഹയ, നിശ്ചയം ജീവിച്ചിരിക്കുന്നയാണ്, ജീവിച്ചിരിക്കുന്നവരാണ് അഹഖു കൂടുതൽ യോഗ്യ, ബിൽ ജദീദി പുതിയ വസ്ത്രം ധരിക്കാൻ, മിനൽ മയ്യിത്തി മയ്യത്തിനേക്കാൾ, ഇന്നമാ ഹുവ ലിൽ മുഹ്ല, ഇത് മുഹ്ലക്കുള്ളതാണ്, മുഹ്ല എന്ന് പറഞ്ഞാൽ പസ് ചലം എന്നൊക്കെയാണ് അർത്ഥം. ഫലം യതവഫ, മരിച്ചില്ല അദ്ദേഹം, ഹത്ത അംസാമില്ലയിലേക്ക് സുലഹായി, അടുത്ത ദിവസം ചൊവ്വാഴ്ച വൈകിട്ടാകുന്നതുവരെ, വദുഫിന, അദ്ദേഹം മർമാടപ്പെട്ടു, ഖബർ അയ്യുസ്ബിഹ, നേരം പുലരുന്നതിന് മുമ്പായിട്ട്. ഇതാണ് ഹദീസ്. ഇത് രണ്ടാമത്തെ ക്ലിപ്പാണ്. ഇനി മൂന്നാമത്തെ ക്ലിപ്പ്. വഖാല ഇമാം അഹ്മദ്, ഇമാം അഹ്മദ് അവർ പറയുന്നു,
ഹദീസ് നോക്കാം. അൻ ആയിഷത്ത ഖാലത് തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഇസ്നൈനി വദുഫിന ലൈലത്തൽ അർബിഅഇ തഫറദ ബിഹി അഹ്മദ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി യൗമൽ ഇസ്നൈൻ തിങ്കളാഴ്ച ദിവസം, വദുഫിന മറമാടപ്പെട്ടു ലൈലത്തൽ അർബിഅഇ ബുധനാഴ്ച ദിവസം, ബുധനാഴ്ച ദിവസമാണ് നബിയെ മറമാടിയത്. നബി വഫാത്തായത് യൗമൽ ഇസ്നൈൻ തിങ്കളാഴ്ച ദിവസമാണ്. ഇങ്ങനെ തൂഫിയ എന്ന് പറഞ്ഞാൽ ദൗത്യം പൂർത്തീകരിക്കപ്പെടുന്നതാണ്, അത് പൂർത്തീകരിക്കപ്പെടും. അപ്പോൾ നബി അവർക്കളുടെ വഫാത്തിനെ കുറിച്ചാണ് തൂഫിയ എന്ന് പറഞ്ഞത്. ഇനി അടുത്ത ഇബാറത്ത് നോക്കുക. വഖാരത്ത് ഉർബത്തു ബിനു സുബൈർ, അസുബൈർ ഫി മഗാസിഹി, അദ്ദേഹത്തിൻ്റെ മഗാസിയിൽ ഉർവത്തു ബിനു സുബൈർ പറയുന്നു. അതേപോലെ അൻ ഇബ്നു ഷിഹാബ്, ഇബ്നു ഷിഹാബ് എന്നിവരിൽ നിന്ന് ഉള്ള റിപ്പോർട്ട്, لما اشتد برسول الله صلى الله عليه وسلم وجعه ارسلت عائشة الى ابي بكر وارسلت حفصة الى عمر وارسلت فاطمة الى علي فلم يجتمعوا حتى توفي رسول الله صلى الله عليه وسلم وهو في صدر عائشة وفي يومها يوم الاثنين حين زادت الشمس لهلال ربيع الاول. هذا الريبورت. അതായത് لما اشتد برسول الله صلى الله عليه وسلم وجعه, وجعنا بيدنا വജാഉറസ് എന്ന് പറഞ്ഞ തലവേദന, ഇഷ്ടദ കഠിനമായി, ലമ്മഷ്ടദ കഠിനമായപ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദന കഠിനമായപ്പോൾ, അർസലത്ത് അയച്ചു, ആരയച്ചു, ആയിഷത്തു, ആയിഷ റളിയല്ലാഹു അൻഹ അയച്ചു, ഇലാ അബൂബക്കറിൻ, അബൂബക്കർ റളിയല്ലാഹുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ആളയച്ചു, അർസലത്ത് ഹഫ്സത്തു, ഹഫ്സ റളിയല്ലാഹു അൻഹ അയച്ചു, ഇലാ ഉമറ, ഉമർ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നബിയുടെ ഒരു പത്നിയാണ്, ഹഫ്സ റളിയല്ലാഹു അൻഹ മറ്റൊരു പത്നിയാണ്, ഹഫ്സ റളിയല്ലാഹു അൻഹ ഉമർ റളിയല്ലാഹുവിൻ്റെ മകളാണ്, ആയിഷ റളിയല്ലാഹു അൻഹ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകളാണ്. വഅർസലത്ത് ഫാത്തിമത്തു, ഫാത്തിമ റളിയല്ലാഹു അൻഹ അയച്ചു, നബിയുടെ മകൾ ആണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഇല അലിയിൻ, അലി റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക്, തൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക്. ഫലം യജ്തമിഉ, അവർ ഒരുമിച്ചു കൂടിയില്ല, ഹത്താ തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരി വഫാത്താകുന്നത് വരെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് മുമ്പ് അവരെത്തിപ്പെട്ടിട്ടില്ല എന്നർത്ഥം. വഹുവ ഫീ സദ്രി ആയിഷത്ത, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ ആയിഷ ബീവിയുടെ മാറോട് ചേർന്ന് കിടക്കുക. ഫീ യൗമിഹ, ആയിഷ ബീവിയുടെ ദിവസമായിരുന്നു, ടേൺ ആയിരുന്നു ആ ദിവസം. ഒന്നിലധികം ഭാര്യമാരുള്ളവർ ദിവസങ്ങൾ ഭാര്യമാർക്കിടയിൽ പങ്കുവെക്കണം നീതിപൂർവ്വം. അപ്പോൾ ഇവിടെ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജ ബീവി മരിക്കുവോളം ഖദീജ ബീവി മാത്രമേ പത്നിയായിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റു ഭാര്യമാരും ഉണ്ടായിരുന്നു, ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു. അപ്പോൾ ആയിഷ ബീവിയുടെ ടേൺ ഉള്ള ദിവസമായിരുന്നു, ആ ദിവസമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. ഹീനസ് യൗമൽ ഇസ്നൈൻ, അതൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു. ഹീന സാദത് ശംസു ലിഹിലാൽ റബീഉൽ അവൽ, റബീഉൽ അവലിൻ്റെ ഹിലാൽ ചന്ദ്രന് വേണ്ടി, ഷംസ് നീങ്ങിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ അന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് ആയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച വൈകിട്ട് ആണ് മരിച്ചത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാക്കും. ഇനി അടുത്തത് മറ്റൊരു റിപ്പോർട്ട്. وقد قال ابو يعلى ان برده ان انس قال انس رضي الله عنه رپورٹ ചെയ്യുന്നു, اخر نظره نظرتها الى رسول الله صلى الله عليه وسلم يوم الاثنين كشف الستاره والناس خلف ابي بكر فنظرت الى وجهه كانه ورقه مصحف فاراد الناس ان ينحرفوا فاشار اليهم ان انكثوا. اني ആഖിറു നദറത്തിൻ, അവസാനത്തെ നോട്ടം, അവസാനത്തെ കാഴ്ച, നദർത്തുഹ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നോക്കിയ അവസാനത്തെ നോട്ടം, അനസ് റളിയല്ലാഹു അൻഹു ഓർമ്മിക്കാണ്, യൗമൽ ഇസ്നൈൻ, അത് തിങ്കളാഴ്ചയായിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ ദിവസം. കഷഫസ് സിതാറത്ത, കർട്ടൻ അല്ലെങ്കിൽ മറ നീക്കി നബിയുടെ മുഖത്തു നിന്ന്. വന്നാസു ഖൽഫ അബൂബക്കർ, അബൂബക്കർ അള്ളാഹുവിൻ്റെ പിറകിലായിരുന്നു ജനങ്ങൾ. അപ്പം ഞാൻ എന്ത് ചെയ്തു, നോക്കി. ഫനവർത്തു ഇലാ വജ്ഹിഹി, ആ തിരുമുഖത്തേക്ക് ഞാൻ നോക്കി. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് അന്നഹു വറഖത്തു മുസ്ഹഫിൻ, മുസ്ഹഫിൻ്റെ താള് പോലെ ആയിരുന്നു ആ മുഖം, പൂമുഖം. ഫഅറാദന്നാസു അൻ യൻഹരിഫു, ജനങ്ങൾ മാറാൻ ഭാവിച്ചു, ഉദ്ദേശിച്ചു. ഫഅശാറ ഇലൈഹിം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷാറത്ത് ചെയ്തു, അനിം കുസു അവിടെ തന്നെ നിൽക്കാൻ. വ അൽ ഖസജ്ഫ, അങ്ങനെ മറയിട്ടു. വ തൂഫിയ മിൻ ആഖിർ ദാലിക അൽ യൗം, ആ ദിവസത്തിൻ്റെ അവസാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
വഫാത്താവുകയും ചെയ്തു. ഈ ഹദീസ് വഹുയദുല്ലു അലാ അന്നൽ വഫാത്ത വഖാത ഖബല ബാദ സബാൻ, സൂര്യൻ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു വഫാത്തി എന്നത് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നു എന്നതാണ്. ഇനി അടുത്ത മോഡ്യൂൾ 3. وقال يعقوب بن سفيان حدثنا احمد بن يونس തുടങ്ങിയിട്ട് കാണാം. ان محمد بن قيس قال اشتكى رسول الله صلى الله عليه وسلم 13 يوما. رسول الله صلى الله عليه وسلم 13 ദിവസം സുഖമില്ലാതെ കിടന്നു, വേദനയായിരുന്നു. فكان اذا وجد خفه صلى واذا ثقل صلى ابو بكر رضي الله عنه. فكان اذا وجد النبي كتيപ്പെട്ടാൽ നബി കണ്ടെത്തിയാൽ ഖിഫത്തൻ ഒരു ലഘൂകരണം ഒരു റിലാക്സ് എന്ത് സല്ല നബി നിസ്കരിക്കും ഇമാമായിട്ട്. അപ്പൊ നബിക്ക് വേദന കുറവുള്ളപ്പോ നബി തന്നെ ഇമാമായിട്ട് നിസ്കരിക്കുമായിരുന്നു. വൈദാ സക്കുല ഭാരമായാൽ കഠിനമായാൽ വേദന സല്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമായി നിസ്കരിക്കുമായിരുന്നു. وقال محمد بن اسحاق ان തുടങ്ങിട്ട് കാണാം. തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി 12 ليلة خلت من شهر ربيع الأول في اليوم الذي قدم فيه المدينة مهاجرا واستكمل رسول الله صلى الله عليه وسلم في هجرته 10 سنين كاملة. رسول الله صلى الله عليه وسلم توفي وفاته لإثنتي عشرة ليلة خلت من شهر ربيع الأول. ربيع الأول 12 راتري الكرين الشيشم 12 راتري الكرين الشيشم 12 രാവുകൾ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ രാവാണ് അറബ് കലണ്ടർ പ്രകാരം ആദ്യം, പിന്നീടാണ് പകൽ കണക്കാക്കുന്നത്, ഡേറ്റ് കണക്കാക്കുമ്പോൾ. ഇന്ന് റബീഉൽ അവ്വൽ 15 അല്ല 15 ആണ്, പതിനഞ്ചിൻ്റെ രാവാണ്. മദീനയിൽ നബി മുഹാജിറായി ഹിജറ ചെയ്ത് മക്കയിൽ നിന്ന് വന്ന അതേ ദിവസം എന്ന് പറഞ്ഞാൽ അതൊരു തിങ്കളാഴ്ചയായിരുന്നു, തിങ്കളാഴ്ച തന്നെയായിരുന്നു വഫാത്തും എന്നർത്ഥം. വസ്തകമല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹിജ്റത്തിഹി അഷറ സിനന കവാമില, കാമിലായിട്ട് 10 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയിൽ മദീനയിലായിരുന്നു മുഹാജിറായിട്ട്. ഖാല അൽ വാഖിദി, വാഖിദി പറയുന്നു ഹുവ സബ്തു ഇന്ദന വഹുവ സബ്തു ഇന്ദന, അതാണ് നമ്മുടെ അടുത്ത് സ്ഥിരപ്പെട്ട റിപ്പോർട്ട്. وجزم به محمد بن سعد كاتبه. يعني ادتت وروى سيف بن عمر عن محمد بن عبيد الله الارزمي عن الحكم عن مقسم عن ابن عباس قال لما قضى رسول الله صلى الله عليه وسلم حجه الوداع ارتحل فاتى المدينه فاقام بها بقيه ذي الحجه والمحرم وصفر ومات يوم الاثنين لاشر خلول من ربيع الاول. ابن عباس رضي الله عنه والريبورت قال അദ്ദേഹം പറഞ്ഞു لما قضى رسول الله صلى الله عليه وسلم حجۃ الوداع, رسول الله صلى الله عليه وسلم حجۃ الوداع, رسول الله صلى الله عليه وسلم ഒരു ഹജ്ജാണ് ചെയ്തിട്ടുള്ളത്, അത് തന്നെയാണ് വിടവാങ്ങൽ ഹജ്ജ് എന്നറിയപ്പെടുന്നത്, ഹജ്ജൽ വദാ എന്നറിയപ്പെടുന്നത്. ഹജ്ജൽ വദാ ചെയ്ത ശേഷം رسول الله صلى الله عليه وسلم ارتحل സഞ്ചരിച്ചു ഇവിടേക്ക് മദീനയിലേക്ക്. ഫഅത المدينه, അങ്ങനെ ഹജ്ജ് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി മദീനയിലേക്ക് വന്നു. ഫഅഖാമ ബിഹ ബഖിയത ദിൽഹജ്ജ, എന്നിട്ട് ദുൽഹജ്ജ് ബാക്കിയുള്ള ദിവസങ്ങൾ അവിടെ തന്നെ കഴിഞ്ഞുകൂടി. വൽ മുഹറമ മുഹറമ മാസവും വ സഫറ സഫർ മാസവും വ മാത യൗമൽ ഇസ്നൈൻ അശ്രിൻ ഖലൗന മിൻ റബീഉൽ അവ്വൽ, അങ്ങനെ റബീഉൽ അവ്വൽ തന്നെ, റബീഉൽ അവ്വല് 12-ാമത്തെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയും ചെയ്തു എന്നതാണ്. ഇനി ഇത് ലാസ്റ്റ് ക്ലിപ്പാണ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താതി 8-ാമത്തെ വയസ്സിലാണ്. അടുത്ത ഹെഡിങ് قال البيهقي, بيهقي الريبورت عن ذلك قلت لكم ذي تعالى كان قلت لي أنس بن مالك بسن أي الرجال كان رسول الله إذ بعثا, هذا يعني أبو غالب الباهلي انظر أنس انظر لسعودي كان أنس بن مالك ان صحابي لسعودي كان نبي صلى الله عليه وسلم رسول الله صلى الله عليه وسلم ദൂതരായി അയക്കപ്പെട്ടത്, നബിയായി അയക്കപ്പെട്ടത്, റസൂലായി അയക്കപ്പെട്ടത് എത്രാം വയസ്സിൽ ആയിരുന്നു, സിന്ന് വയസ്സ്? قال اقول انس بن مالك ان الصحابي പറഞ്ഞു كان بين 40 سنه 40 വയസ്സായിരുന്നു رسول الله صلى الله عليه وسلم നബുവത്ത് കിട്ടുന്നത് 40 വയസ്സാണ്. قال അപ്പോൾ انس بن مالك എന്നവർ ചോദിച്ചു, അല്ല ഈ ബാഹിലി എന്നവർ ചോദിക്കാണ്,
സുമ്മ കാനമാത, പിന്നെന്ത് എന്ന് കാല. അപ്പൊ അനസു ബിൻ മാലിക് എന്നിവർ പറയാണ്, കാനബി മക്കത്ത അഷറ സിനീന വബിൽ മദീനത്തി അഷറ സിനീന ഫതമ്മത്തു ലഹു സിത്തൂന സനതൻ യൗമ ഖബലഹു അല്ലാഹു അസ്സ വജല്ല വഹുവ കഅശദ്ദിർ റിജാലി വഅഹ്സനിഹി വഅജ്മലിഹി വഅൽഹമിഹി വറവാഹു അൽ ഇമാം അഹ്മദ്. ഇനി അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, കാന ബി മക്കത്ത അഷറ സനീൻ, റസൂലുള്ളാഹി മക്കയിൽ പത്ത് വർഷം, ബിൽ മദീനത്തി അഷറ സിൻ മദീനയിലും പത്ത് വർഷം, ഫതമ്മത്തു ലഹു സിത്തൂന സന അങ്ങനെ അറുപത് വർഷം പൂർത്തിയായി, ഖബലഹു അല്ലാഹു അസ്സ വജൽ അല്ലാഹു അസ്സ വജൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൂഹിനെ പിടിച്ചു, വഹുവ കഅശദ്ദിർ റിഹാലി റിജാലി കഅശദ്ദിർ റിജാലി വഅഹ്സനിഹി വഅജ്മലിഹി വഅൽഹമിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്മാരെ ശക്തിയുള്ള ഏറ്റവും ശക്തിയുള്ള പുരുഷന്മാർ ഏറ്റവും ശക്തിയുള്ള പുരുഷനായിരുന്നു, വഅഹ്സനിഹി ഏറ്റവും സൗന്ദര്യമുള്ള പുരുഷനായിരുന്നു, വഅഹ്സനിഹി ഏറ്റവും സൽസ്വഭാവിയായ പുരുഷനായിരുന്നു, വഅജ്മലിഹി ഏറ്റവും സൗന്ദര്യമുള്ള പുരുഷനായിരുന്നു, വഅൽഹമിഹി ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞ പുരുഷനായിരുന്നു. വറവാഹുൽ ഇമാം അഹ്മദ്, അഹമ്മദ് അവർ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഇവിടെ അപ്പോൾ ഇവിടെ അറുപത് വയസ്സ് എന്നൊരു റിപ്പോർട്ട് ആണ് നമ്മൾ കാണുന്നത്, 63 വയസ്സ് എന്നാണ് ശരി യഥാർത്ഥത്തിൽ. ഇവിടെ അതിനെക്കുറിച്ച് വിശദീകരണം പിന്നീട് പറയുന്നുണ്ട്, ഈ റിപ്പോർട്ട് പിന്നെ എങ്ങനെ അങ്ങനെ വന്നു എന്നുള്ളത്. വഖദ് റവാ മുസ്ലിം, ഇനി സ്വഹീഹ് മുസ്ലിം എന്ന് വന്നൊരു റിപ്പോർട്ട്, അൻ അബി അവസാൻ എന്ന് തുടങ്ങിയിട്ട് കാണാം. ഈ ഹദീസും അനസ് ബിൻ മാലിക് എന്നിവരിൽ നിന്ന് തന്നെയാണ്. അനസ് അൻ അനസ് ബിൻ മാലിക് ഖാല ഖുബല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ബിനു സലാസിം വസിത്തീൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റൂഹ് പിടിക്കപ്പെട്ടത് 63 വയസ്സിലാണ്. വഖുബില അബൂബക്കറിൻ വഹുവ ബിനു സലാസിം വസിത്തീൻ, അബൂബക്കർ അല്ലാഹുവിന്റെ റൂഹ് പിടിക്കപ്പെട്ടതും എന്നാണ് 63 വയസ്സിലാണ്. വഖുബില ഉമർ വഹുവ ബിനു സലാസിം വസിത്തീൻ, ഉമർ അല്ലാഹുവിന്റെ റൂഹ് പിടിക്കപ്പെട്ടതും 63 വയസ്സിലാണ്. ഇൻഫർദ ബിഹി മുസ്ലിം വഹാദ ലാ യുനാഫി മാ തഖദ്ദമ അൻ അനസ്. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നിന്ന് നേരത്തെ നമ്മൾ റിപ്പോർട്ടിൽ 60 വയസ്സ് എന്ന് കണ്ടതും ഇതും തമ്മിൽ വൈരുദ്ധ്യമില്ല യഥാർത്ഥത്തിൽ. അന്നൽ അറബ കസീറ മാ തഹദിഫുൽ കസ്ര, അതായത് അറബികളുടെ ഒരു പതിവാണെന്ത്, ചിലപ്പോഴൊക്കെ അവർ കസ്ര ഒഴിവാക്കും. കസ്ര എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ ആയിട്ട്, ചിലപ്പോൾ റൗണ്ട് ചെയ്തങ്ങ് പറയും 60, അങ്ങനെ പറഞ്ഞതാണ് ആകാം ഇവിടെ എന്നതാണ്. ഇനി അടുത്തത് ഇവിടെ 63 എന്നത് തന്നെയാണ് പിന്നെ ശരിയായ റിപ്പോർട്ട്. وقال ابن لهيع انه പറയുന്നു, ابن لهيع എന്നവർ പറയുന്നു, അൻ അബിൽ അസ്ബ അൻ ഉർവ അൻ ആയിഷത്ത قالت تذاكر رسول الله صلى الله عليه وسلم وابو بكر ميلادهما عندي, تذاكر സ്മരിച്ചു رسول الله صلى الله عليه وسلم, رسول الله صلى الله عليه وسلم وابو بكر, ابو بكر എന്നവരും അതായത് ഭർത്താവും പിതാവും ആയിഷ ബീവിയുടെ അടുക്കൽ എന്ത് സ്മരിച്ചു, എന്ത് ميلادهما അവരുടെ ജനനം ميلاد عندي എൻ്റെ അടുത്ത്. ഫക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു അക്ബറ മിൻ അബൂബക്കർ, അബൂബക്കറിനേക്കാൾ, അബൂബക്കർ പിതാവാണ് ആരുടെ, ആയിഷ ബീവിയുടെ പിതാവാണ്, അബൂബക്കർ അല്ലാഹുവിനേക്കാൾ മൂത്തവരായിരുന്നു. ഫതൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു, വഫാത്തായി, വഹബ്നു സലാത്തി മസ്ജിദീൻ 63 വയസ്സിൽ. ഫതൂഫിയ അബൂബക്കറിൻ ബഅദഹു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷമാണ് അബൂബക്കർ അല്ലാഹുവിനെ മരിച്ചത്, വഹബ്നു സലാത്തി മസ്ജിദീൻ, അതും 63 വയസ്സിൽ ആയിരുന്നു. അപ്പോൾ ആരാണ് മൂത്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് മൂത്തത്. ഇനി അടുത്തത് ഫീ സ്വഹീഹിൽ ബുഖാരി എന്ന് കാണാം, തുടങ്ങിയിട്ട് കാണാം. അൻ ഇബ്നു അബ്ബാസ് ഖാല ബഉസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി 40 സന ഫമക്കത ബിമക്കത്ത 13 ثم امر بالهجره فهاجر 10 سنين ثم مات وهو ابن 63. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്, ബുഇസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി 40 സന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി അയക്കപ്പെട്ടത് 40 വയസ്സിലാണ്. ഫമക്കത ബിമക്കത്ത 13, മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷം നിന്നു, ഇത് ഈ നുബുവത്തിന് ശേഷം 40, അപ്പോൾ 40 13 53. സുമ ഉമിറ ബിൽ ഹിജ്റ, പിന്നെ ഹിജ്റ കൊണ്ട് കൽപ്പിക്കപ്പെട്ടു, ഹിജ്റ പോയത് 53 വയസ്സിൽ. ഫഹാജർ അഷറ സനീൻ, അങ്ങനെ 10 വർഷം ഹിജ്റയിലായിരുന്നു, അതായത് മുഹാജറായിട്ട് മദീനയിൽ കഴിഞ്ഞുകൂടി. സുമ മാത, പിന്നെ നബി അവർ മരിച്ചു, വഹുബിനു സലാഫി മസ്ജിദീൻ 63 വയസ്സിൽ. ഇവിടെ മക്കയിൽ 13 എന്നും 10 എന്നും ചിലപ്പോൾ കാണാം. അപ്പോൾ 10 എന്ന് വേറെ ചില വിശദീകരണങ്ങളിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സിൽ നുബുവത്ത് കിട്ടിയെങ്കിലും പ്രബോധനത്തിന് പിന്നെ സജീവമായിട്ട് ഇറങ്ങിയതും പിന്നെ ഇത് ഒരു വീണ്ടും ഒരു 3 വർഷം കൂടി കഴിഞ്ഞ് ശേഷമായിരുന്നു. അതേപോലെ വഹി തുടർച്ചയായിട്ട് വരാൻ തുടങ്ങിയതും
പിന്നീടാണ്. ആദ്യഘട്ടത്തിൽ വഹി വന്നിട്ട് പിന്നെ ഒരു വഹീനൊരു ഫത്രത്ത്, ഒരു വിടവ്, ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് പല റിപ്പോർട്ടുകളിൽ കാണാം. അടുത്തത് മറ്റൊരു റിപ്പോർട്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെയുള്ള മറ്റൊരു റിപ്പോർട്ടാണ്. തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ബിനു ഖംസിൻ വസത്തിയാണ് സന, ഖംസു മസത്തി എന്ന് പറയുമ്പോൾ 65 വയസ്സിലാണ് നബി വഫാത്തായത് എന്ന് റിപ്പോർട്ടുണ്ട്. വഹോബിന് ഹംസിം വസത്തീന സന, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇത്. ഇങ്ങനെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ഈ റിപ്പോർട്ട് പ്രകാരം 65 വയസ്സിലാണ് നബി മരിച്ചത്. അപ്പോൾ 63 എന്നതാണ് കൂടുതലുമായിട്ടുള്ളത്. അക്സറായിട്ടുള്ള റിപ്പോർട്ടും അങ്ങനെയാണുള്ളത്. ഓക്കെ, സുബ്ഹാനക അല്ലാഹുമ്മ ഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.